ഇങ്ങനെയാണെങ്കിൽ പുതുപ്പള്ളിയിലും റെയ്ഡ് വേണമെന്നാണ് ഹൈബി ഇടൻ പറയുന്നത്. എന്തായാലും കൊള്ളാം, കോൺഗ്രസിന്റെ സമയം നല്ല സമയമാണ്. ഈ നീക്കം മുൻകൂട്ടി കണ്ട് തടുക്കുവാൻ ഹൈബി ആവുന്നത് നോക്കി നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ ഹൈബി ഇടൻ ആസ്വദിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞ് AICC പദവിക്കായി KC വേണുഗോപാലിനൊപ്പം കൂടിയപ്പോൾ തന്നെ പണി വരുമെന്ന് ഹൈബിക്ക് സൂചന ഉണ്ടായിരുന്നു. പക്ഷേ പഴയ പീഡനക്കേസ് തന്നെ പൊങ്ങി വരുമെന്ന് പാവം കരുതിയിരുന്നില്ല. കോൺഗ്രസിനെ ആശ്വസിക്കാൻ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ കേസിൽ ഗ്രൂപ്പ് തർക്കങ്ങളില്ല, സകല ഗ്രൂപ്പിലെയും ഉന്നതർ സോളാർ പീഡന പരാതിയിലുണ്ട്. പിന്നെയുള്ള മറ്റൊന്ന്, BJP ദേശീയ ഉപാധ്യക്ഷൻ ഒപ്പമുണ്ട് എന്നതാണ്. അന്ന് കോൺഗ്രസ്സുകാരനായിരുന്ന ആൾ ഇപ്പോൾ BJP ക്കാരനായതുകൊണ്ട് കേസ് തള്ളിപ്പോകും എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷ. സോളാർ കേസിൽ നിർണായക നീക്കവുമായാണ് ഇപ്പോൾ CBI എത്തിയിരിക്കുന്നത്. MLA ഹോസ്റ്റലിൽ CBI സംഘം പരിശോധന നടത്തി കഴിഞ്ഞു. മുൻ MLAയും ലോക്സഭാ MPയുമായ ഹൈബി ഇടനെതിരായ പീഡന പരാതിയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. MLA ഹോസ്റ്റൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. നിള ബ്ലോക്കിലെ 34 മുറിയിലാണ് CBI സംഘം പരിശോധിച്ചത്. ഈ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് ഇരയുടെ പരാതി. ഇരയുമൊത്ത് സീൻ മഹസർ തയ്യാറാക്കാനാണ് CBIയുടെ പരിശോധന. 2013 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 5 CBI സംഘമാണ് പരിശോധനയ്ക്കായി MLA ഹോസ്റ്റലിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ പോലീസ് അന്വേഷിച്ച് തെളിവില്ലെന്ന് പറഞ്ഞ് തള്ളിയ പരാതി കൂടിയാണ് ഇത്. കേസ് ഏറ്റെടുത്ത ശേഷം പരാതിക്കാരിൽ നിന്നും വിശദമായ മൊഴി CBI രേഖപ്പെടുത്തിയിരുന്നു. MLA ഹോസ്റ്റലിൽ CBI ഇത്തരമൊരു പരിശോധന നടത്തുന്നത് തന്നെ അപൂർവമാണ്. ഇന്ന് രാവിലെയാണ് CBI സംഘം പരാതിക്കാരിയെ കൂട്ടി പരിശോധനയ്ക്ക് എത്തുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളുകെട്ടലുണ്ടാക്കിയ കേസാണ് സോളാർ കേസ്. കേസിലെ പ്രതിയായിരുന്ന ഇര സോളാർ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് പ്രകാരം തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും പണം കൈപ്പറ്റുകയും ചെയ്തവരുടെ വിവരങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഹൈബിയുടെ MLA എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചും MLA ഹോസ്റ്റലിൽ വെച്ചും പീഡിപ്പിച്ചു എന്നാണ് പരാതി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സോളാർ കേസ് CBIക്ക് വിട്ടത്. കോൺഗ്രസിലെ ഏറ്റവും ഉന്നത നേതാക്കൾക്കെതിരെയും BJPയുടെ ദേശീയ ഉപാധ്യക്ഷനെതിരെയുമുള്ള ഏറ്റവും നിർണായകമായ കേസുകളാണ് ഇപ്പോൾ CBI അന്വേഷിക്കുന്നത്. ഹൈബി ഇടനൊപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരായ എല്ലാം പീഡന പരാതികളും അന്വേഷിക്കും. പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് CBIക്ക് വിട്ടിരിക്കുന്നത്. അതേസമയം സോളാർ കേസ് CBIക്ക് വിട്ടത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഹൈബി ഇടൻ പറയുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച 6 കേസുകളാണ് ഇപ്പോൾ CBIക്ക് വിട്ടിരിക്കുന്നത്. സോളാർ പദ്ധതിയുടെ ഭാഗമായി ടീം സോളാർ ഉദ്യോഗസ്ഥയായ വനിതാ സംരംഭകയെ UDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും മറ്റിടങ്ങളിലും ഒക്കെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ്. KC വേണുഗോപാലിനെതിരെ 42/2018, ഉമ്മൻചാണ്ടിക്കെതിരെ 43/2018, ഹൈബിഡിനെതിരെ 140/2019, അടൂർ പ്രകാശിനെതിരായ 141/2019, AP അനിൽകുമാറിനെതിരായ 142/2019 എന്നിങ്ങനെയുള്ള ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇപ്പോൾ CBIക്ക് വിട്ടിരിക്കുന്നത്. UDF സർക്കാർ നിയോഗിച്ച സോളാർ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ പ്രകാരവും ഇരയുടെ പരാതിയിലുമാണ് ഇപ്പോൾ കേസുകൾ അന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.